ജില്ല വിട്ടു പോലും പോകാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള സർവൈലൻസ്, പോലീസിൻ്റെ സർവൈലൻസ് ഇതിനകം തന്നെ വളരെ ഫ്രൂട്ട്ഫുള്ളായി ആ നിലയിൽ തന്നെയുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേസമയം തന്നെ ഒരുപാട് വ്യാജ വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്നുണ്ട്. ഈ അവസരത്തിൽ പോലീസിനും അതുപോലെ ഗവൺമെൻറ്റിനും എല്ലാവർക്കും അഭ്യർത്ഥിക്കാനുള്ളത്, അത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിൽ നിന്ന് ബന്ധപ്പെട്ടത് ആരാണെങ്കിലും അവർ പിൻവാങ്ങണമെന്നുള്ളതാണ്. കാരണം ഒരുപാട് വാർത്തകൾ വാട്സാപ്പിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും പ്രചരിപ്പിക്കുന്നത് ഈ അവസരത്തിൽ അന്വേഷണം ത്വരിതഗതിയിൽ പുരോഗമിക്കുന്ന ഒരവസരത്തിൽ ആ അന്വേഷണത്തെ വഴിതിരിച്ചു വിടാനും മിസ്ലീഡ് ചെയ്യാൻ വേണ്ടി മാത്രമേ സഹായകരമാകൂ. അതിൽ വൈകുന്നേരം 4:20 ഈ സംഭവം നടക്കുന്നത്. 2 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ കുഞ്ഞിനെ സ്പെസിഫൈ ചെയ്ത് അവർ കൊണ്ടുപോകാൻ വേണ്ടി പരിശ്രമിക്കണമെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിൻ്റെ കയ്യിൽ ഒരു തുണ്ട് കൊടുത്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ തുണ്ട് വാങ്ങാൻ ഈ മൂത്ത സഹോദരൻ തയ്യാറായില്ല. അങ്ങനെയാണ് കുട്ടിയെ പിടിച്ചുകൊണ്ട് വാഹനത്തിൽ നിർബന്ധമായി കയറ്റി. അതിനകത്തൊരു സ്ത്രീയും 3 ആണുങ്ങളും ഉണ്ടായിരുന്നു എന്നാണ് കുട്ടിയുടെ ഭാഷയത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ വളരെ പ്രധാനപ്പെട്ട പ്രശ്നം, സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടാകണമെങ്കിൽ കുടുംബത്തിൽ എന്തെങ്കിലും, അങ്ങനെ ഒരു പ്രശ്നവുമില്ല. ഭാര്യയും ഭർത്താവും കുട്ടിയുടെ അച്ഛനും അമ്മയും 2 പേരും നഴ്സിംഗ് പ്രൊഫഷനിൽ ജോലി ചെയ്യുന്ന 2 പേരാണ്. 2 പേര്, ഒരാൾ മുത്തൂറ്റ് ആശുപത്രിയിലും ഒരാൾ കിംസ് ആശുപത്രി, 2 പേരും ഇതറിഞ്ഞാണ് ഇവിടെ ഓടിയെത്തുന്നത്. അപ്പോൾ അത്തരം അങ്ങനൊരു പ്രത്യേകമായിട്ടുള്ളൊരു ഫാമിലി സർക്കംസ്റ്റൻസസ് ഒന്നും തന്നെ ഇപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടാകാനുള്ള സാധ്യതയും സാഹചര്യവും. പിന്നുള്ളത് ധനസമാഹരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഡെക്കോയിറ്റി എന്നൊക്കെ പറയുന്നത് പോലെ തട്ടിക്കൊണ്ടുപോകൽ അതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അച്ഛൻ തന്നെ പറയുന്നുണ്ട്, ഒരു മെസ്സേജ് വന്നു, 5 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു, കൊടുക്കാവുന്ന സംബന്ധിച്ചപ്പോൾ അതുപോലെ 10 ലക്ഷം വേണമെന്ന് വീണ്ടും ആവശ്യപ്പെട്ടു. അവർ കൊടുക്കാൻ വില്ലിങ്ങാണെന്ന് പറഞ്ഞു. പരിഭ്രാന്തരായിട്ടുള്ള രക്ഷകർത്താക്കൾ സ്വാഭാവിക ആ നമ്പേഴ്സ് എല്ലാം കൃത്യമായി പരിശോധിക്കുന്നുണ്ട്. വേറെയും ചില ടെലിഫോൺസ് വന്നു. എക്സ് സർവീസ് മെൻ ലീഗിൻ്റെ ഒരു പേര് പറഞ്ഞിട്ടൊരു ടെലിഫോൺ വന്നു. അപ്പോൾ അവിടെ പോലീസിൻ്റെ സാന്നിധ്യമുണ്ട്. വരുന്ന മുഴുവൻ കോൾസും, ഇൻകമ്മിങ് കോൾസ് എല്ലാം സൈബർ സെല്ല് പരിശോധിച്ച് കൃത്യമായി അന്വേഷണം നടത്താൻ ആവശ്യമായ നടപടികൾ പുരോഗമിക്കുന്നുണ്ട്. നിഷ്പ്രയാസം പോലീസിന് കണ്ടെത്താൻ കഴിയും. ഇപ്പോൾ സൈബർ വിങ് പരിശോധിച്ചാൽ ഫോൺ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ അത് അത്തരത്തിലായിരിക്കും ആ ശാസ്ത്രീയമായ അന്വേഷണമായിരിക്കും നടത്തും. ഇപ്പോൾ അത് ഏത് തരത്തിലുള്ള അന്വേഷണമാണ് പോലീസ് നടത്തുന്നതെന്ന് പോലീസ് വിശദീകരിക്കാൻ തയ്യാറാകില്ല. നമ്മളെല്ലാം വെയിറ്റ് ആൻഡ് സീ എന്നുള്ളത് മാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ. പോലീസിന് സ്വതന്ത്രമായി അന്വേഷിക്കാനുള്ള അവസരം കൊടുക്കുക. തീർച്ചയായിട്ടും കുട്ടിയെ കണ്ടെത്താൻ കഴിയുമെന്ന പ്രത്യാശയാണ്, പ്രതീക്ഷയാണ് ഞങ്ങളെല്ലാവരും പങ്കുവെക്കുന്നത്. കാരണം 4:20 നടന്ന സംഭവം ഇത്രയും ആയ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അവർ പോലീസിൻ്റെ വലയിൽ കുരുങ്ങാനാണ്. അന്വേഷണ പരിധിയിൽ തന്നെ കണ്ടെത്താൻ കഴിയും എന്നുള്ള ഒരു ഓപ്റ്റിമിസമാണ് ഈ അവസരത്തിൽ പ്രകടിപ്പിക്കാൻ കഴിയുന്നത്.